ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മളിന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസ് അപ്ഡേറ്റുകളാണ്, ഇന്നത്തെ മൂവീസ് അപ്ഡേറ്റുകൾ. അപ്പോൾ ആ മൂവീസ് അപ്ഡേറ്റുകൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദേവേദൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ അതുപോലെ തന്നെ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ കമൽഹാസൻ നായകനായിട്ട് വരുന്ന വിക്രം എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൊരു അപ്ഡേറ്റാണ്. സിനിമയുടെ ഷൂട്ടിംഗ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ നമ്മുടെ വിജയ് സേതുപതിക്ക് ഹീറോയിനിയായിട്ട് നമ്മുടെ ശിവാനി നാരായണൻ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നത് ആൾമോസ്റ്റ് കൺഫേംഡ് ആവുന്ന ലെവലിലാണ് ഇപ്പോൾ നമുക്ക് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നരയൻ ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് ജോയിൻ ആയിട്ടുണ്ട്. നരയൻ ആൾറെഡി ഉണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് അതിപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്ത് ഷൂട്ടിംഗ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ നമുക്ക് പൊങ്കലിനാണ് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഇതിനകത്ത് ഒരു ക്രൈം ത്രില്ലർ, ഒരു ആക്ഷൻ ജേണർ എന്നതിലുപരി ലോകേഷ് കനകരാജ് പുതിയ രീതിയിലൊരു ഒരു കണ്ടൻറ് കൂടെ ഇതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അതെന്തായാലും ഒരു മാരക ട്വിസ്റ്റ് തന്നെ ആയിരിക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. ബീസ്റ്റ് എന്ന് പറയുന്നൊരു സിനിമയെ പറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് കറൻ്റ് കേൾക്കുന്നത് സിനിമയുടെ ഷൂട്ടിങ് വീണ്ടും നമുക്കത് അവിടെ ചെന്നൈയിൽ തന്നെ ആരംഭിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ്. സോ ആ ഷൂട്ടിംഗ് ഇവിടത്തത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഈ ഒരു ഡൽഹിയിലേക്ക് ഷൂട്ടിങ് മാറുമെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു സെപ്റ്റംബർ ഹാഫിനൊക്കെ തന്നെ അതിനുശേഷം റഷ്യയിലും ഒരു ഷൂട്ടുണ്ട്, റഷ്യയിലെ ഷൂട്ട് മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. ആൻഡ് അതേസമയത്ത് നവംബറോടുകൂടി സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. പൊങ്കലിനാണ് സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. സോ അതേസമയത്ത് തന്നെ ഇപ്പോൾ നമുക്ക് തളപതി 66 പറ്റിയിട്ട് കേൾക്കുന്നത് വംശി പേട് പോലെ തന്നെയായിരിക്കും തളപതി 66 ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് അതേ ടൈമിൽ ഈ ഒരു സിനിമയ്ക്ക് ഒരു 120 തളപതിക്ക് സാലറി കിട്ടുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. രാജമുരുകൻ ഈ ഒരു സിനിമയിൽ തമിഴ് ഡയലോഗ്സ് എഴുതുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. രാജമുരുകൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിപ്സി പോലത്തെ സിനിമകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് തമിഴിൽ. സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റായിട്ട് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് ഒരു 180 അടുപ്പിച്ചുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ്, ബട്ട് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. നമുക്ക് സ്പൈഡർമാൻ നോ വേ ഹോം എന്ന് പറയുന്ന ഒരു സിനിമയെ പറ്റിയിട്ട് നമുക്കറിയാം, അതിൻ്റെ ഒരു ട്രെയിലർ റിലീസായി, അത് വളരെ വലിയ രീതിയിൽ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. December 17 നമുക്ക് ആ ഒരു സിനിമ വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഇട്ടിട്ടുള്ളത്. അതിനകത്ത് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണാണ് ആ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു മൂവിയിൽ കൂടി തന്നെ നമുക്ക് സ്പൈഡർ വേഴ്സ് എന്ന് പറയുന്നൊരു യൂണിവേഴ്സ് സോണി ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മൂവിയിൽ 3 വില്ലന്മാർ ആൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇലക്ട്രോ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒക്ടോപ്പസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആരാണ് നമ്മുടെ ഗ്രീൻ ഗോബ്ലിൻ, ഇവർ 3 ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ബട്ടെങ്കിലും ടോബി മിക്ബറും ആൻഡ് അതുപോലെ തന്നെ മാൻഡി ഗഫിൾട്ടനും വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതൊരിക്കും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് സിനിമ ഒരു ഗംഭീരമാകും എന്ന് തന്നെ പറയാൻ പറ്റും. ട്രെയിലറിൽ കൂടെ നമുക്കൊരു ഹാഫ് പ്ലോട്ട് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഇനിയും ഒരുപാട് പ്ലോട്ട് നമുക്ക് കാണിക്കാനുണ്ട്. അതെന്തായാലും നമുക്ക് സിനിമയിൽ തന്നെ കാണാം. ക്രൂവല്ല എന്ന് പറഞ്ഞൊരു സിനിമ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഡിസ്നിയിൽ റിലീസിന് വന്നൊരു സിനിമയാണ്. August 27 ഇതിൻ്റെ തമിഴ് വെർഷൻ നമുക്ക് അവൈലബിൾ ആവും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആൻഡ് അതേസമയത്ത് തന്നെ ഇതിൻ്റെ പാർട്ട് 2, ക്രൂവല്ല പാർട്ട് 2 അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. MR Stone തന്നെയാണ് നായികയായിട്ട് വരാൻ പോകുന്നത്. നെക്സ്റ്റ് ഇയറിലായിരിക്കും സിനിമ റിലീസിന് വരാനൊരു സാധ്യത. Conjuring 3 ദ ഡെവിൾ മെയ്ഡ് മീ ഡു ഇറ്റ് എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ റിലീസ് തമിഴ് വെർഷൻ നമുക്ക് തിയേറ്ററിൽ 26 ആഗസ്റ്റിന് നമുക്ക് റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. ഷാങ്ചായ് ദ ലെജൻഡ് ഓഫ് ദ 10 എന്ന് പറയുന്ന മാർവൽ മൂവി 3 നമുക്ക് ഇന്ത്യയിൽ റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ ആൾമോസ്റ്റ് ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുണ്ട്. എൻ്റെ അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലെ മാർഷ്യൽ ആർട്സ് ഒക്കെ തന്നെ ഹെവി ആണെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഒരു സൂപ്പർ ഹീറോ മൂവി എന്നതിലുപരി ഇതിനകത്ത് മാർഷ്യൽ ആർട്സിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. സിനിമ പറ്റിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇംഗ്ലീഷ് റിവ്യൂലൊക്കെ തന്നെ പറയുന്നത് സിനിമ ഗംഭീരമാണെന്നുള്ളൊരു കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സിനിമയിൽ മൾട്ടിവേഴ്സുമായിട്ട് കണക്ട് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ ലൈറ്റായിട്ടൊരു ടീസ് കിട്ടിയിട്ടുണ്ട്. ബട്ട് എങ്ങനെയായിരിക്കും അവരത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മറ്റൊരു കാര്യം, ഡോണ്ട് ബ്രീത്ത് എന്ന് പറഞ്ഞ ഹോളിവുഡ് സിനിമയുടെ പാർട്ട് 2, സോ നമുക്ക് September 17 വേൾഡ് ലെവലിൽ നമുക്ക് ആൾറെഡി സിനിമ റിലീസായതാണ്, ഇന്ത്യയിൽ റിലീസാവുമെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ രാംചരൻ്റെ 15 സിനിമ, നമ്മുടെ ശങ്കർ ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമ. സോ ആ ഒരു സിനിമയിൽ നമ്മുടെ ജയറാം ലീഡിങ് റോളിൽ പ്ലേ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ബട്ട് ആൾറെഡി നമുക്ക് ഈ ഒരു ഫാദർ ഫാസ്റ്റിൽ വില്ലനായിട്ട് വരുമെന്നൊരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. മേ ബി പകരം ജയറാമാണോ വില്ലനായിട്ട് വരുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. അങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. September 1 സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഇതൊരു പാൻ വേൾഡ് മൂവിയാണ്. ലൂസിഫർ എന്ന് പറയുന്നൊരു സിനിമയുടെ തെലുങ്ക് മൂവി, ഗോഡ് ഫാദർ എന്നായിരുന്നു ആ ഒരു സിനിമയ്ക്ക് നൈമ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു മൂവിയിൽ നമ്മുടെ ബോബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ഒരു ബോബിക്ക് പകരം വില്ലനായിട്ട് വരുന്നത് ബിജു മേനോൻ ആണെന്നുള്ളൊരു കാര്യം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. നയൻതാര വിജയ് ദേവർകൊണ്ട് ഈ ഒരു സിനിമയിൽ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ആൻഡ് അതേസമയത്തിനും നമുക്ക് സൽമാൻ ഖാൻ ഈ ഒരു സിനിമയിൽ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ കൺഫേംഡ് ചെയ്തിട്ടുണ്ട്. സിനിമ നമുക്ക് നെക്സ്റ്റ് ഇയറിലായിരിക്കും റിലീസിന് വരാനൊരു സാധ്യത.
സണ്ണി അൻ്റെ അതുപോലെ തന്നെ മേരി ആവാസിനോ പിന്നെ അതുപോലെ തന്നെ ഈഷോ എന്ന് പറയുന്ന മൂന്ന് സിനിമകൾ ആൾറെഡി നമ്മുടെ ജയസൂര്യയുടേത് നമുക്ക് ആൾറെഡി റിലീസിനൊക്കെ തയ്യാറായിട്ടിരിക്കുകയാണ്. അൻ്റെ അതേസമയത്ത് തന്നെ ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് ജോൺ ലൂത്തർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നമുക്ക് സെപ്റ്റംബറിൽ ആരംഭിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ്. എൻ്റെ അതുപോലെ തന്നെ കത്തനാർ എന്ന് പറയുന്ന ഒരു സിനിമ രണ്ട് പാർട്ടുണ്ട്, 75 കോടിയിൽ ഒരുങ്ങുന്ന ഒരു മൂവിയാണ്, നെക്സ്റ്റ് ഇയറിൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഇതിനകത്ത് സണ്ണി എന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് ഡയറക്റ്റ് തിയേറ്ററിൽ തന്നെ ആയിരിക്കും റിലീസിന് വരുന്നത്, ബാക്കി രണ്ട് സിനിമ തിയേറ്ററിൽ തന്നെ ആയിരിക്കും റിലീസിന് വരുന്നത്. റാം എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ ലാലേട്ടൻ ലീഡിംഗ് റോൾ വരുന്ന ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. ആൾറെഡി ഇതിൻ്റെ ഒരു 50% ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതുപോലെ തന്നെ തൃഷ ലീഡിംഗ് റോൾ വരുന്നുണ്ട്, ഇന്ദ്രിയത്ത് വരുന്നുണ്ട്. ഈ ഒരു വർഷം ലാസ്റ്റിൽ നമുക്ക് ഈ ഒരു സിനിമയുടെ പെൻഡിംഗ് ഉള്ള ഷൂട്ട് വെസ്റ്റേൺ വേൾഡ് കൺട്രിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത്. മൊത്തത്തിലുള്ള സിനിമയുടെ ഒരു ബഡ്ജറ്റ് 35 കോടി രൂപ എന്നാണ് കേൾക്കുന്നത്. സിനിമ നമുക്ക് 2022 ഒരു എൻഡിലായിരിക്കും റിലീസിന് വരാനൊരു സാധ്യത. ഇതൊരു ക്രൈം ഒരു മാസ് ജേണലിൽ വരുന്നൊരു സിനിമയാണ്. നവരസ എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാലോ. സോ അതിൻ്റെ OTTക്ക് ശേഷം അതേ മോഡലിൽ ഒരു മലയാളം ഒരു വെബ് സീരീസ് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. MDയുടെ സ്റ്റോറിയിൽ ഒരു 6 സ്റ്റോറീസിൽ നമുക്ക് ഒരുങ്ങുന്ന ഒരു മലയാളം സിനിമ, അതിനകത്ത് പ്രിയദർശൻ ചെയ്യുന്ന സിനിമയിൽ ലാലേട്ടന് പകരം ഇപ്പോൾ ബിജു മേനനാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റുകൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നമ്മുടെ ലാലേട്ടൻ പിടി നമ്മുടെ ബോക്സറായിട്ട് വരുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, ആ ഒരു സിനിമ പ്രിയദർശൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സ്റ്റോറി ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കാണ്. പിടികുട്ടാപ്പുള്ളി എന്ന് പറയുന്നൊരു മലയാളം സിനിമ, സണ്ണിബെയിൻ അഹാനാകൃഷ്ണ അത് അവരൊക്കെ ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമയാണ്. 27 ആഗസ്റ്റിന് നമുക്ക് ഈ ഒരു സിനിമ റിലീസിന് വരും. ജിയോ സിനിമാസിൽ എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ട്രെയിലർ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. സല്യൂട്ട് എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ദുൽഖർ സൽമാൻ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. OTTയിൽ റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് കുറിപ്പ് മാത്രമാണ് OTTക്ക് പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ്. സല്യൂട്ട് എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് തിയേറ്ററിൽ തന്നെ ആയിരിക്കും റിലീസിന് വരുന്നത്. കാത്തിരിക്കാം. ഹൃദയം എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ എഡിറ്റിംഗൊക്കെ ലാസ്റ്റ് വർക്കിലിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ നമുക്ക് ഡയറക്റ്റ് തിയേറ്ററിലായിരിക്കും റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ നമുക്ക് വീണ്ടും കൺഫേം ചെയ്തിട്ടുണ്ട്. കാത്തിരിക്കാം. മിന്നൽ മുരളി എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ടോനോ തോമസ് ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് സിനിമ റിലീസിന് വരുന്നത്. സിനിമയുടെ മലയാളം ഡബ്ബിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ മാസം സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിൽ എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കാണ്. ആസിഫ് അലി നായകനായിട്ട് വരുന്ന പുതിയൊരു സിനിമ നമുക്കിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. വിവേകാണ് വിവേകിൻ്റെ പുതിയ ചിത്രമാണ്. സോ ബോബിയാണ് ഈ ഒരു സിനിമയിൽ തിരക്കഥ തയ്യാറാക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ബട്ട് സിനിമ പറ്റിയിട്ടുള്ള ബാക്കിയുള്ളൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്നൊരു സിനിമ മണിരത്നത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഈ ഒരു പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്നൊരു സിനിമ. സോ സിനിമയിൽ വില്ലനായിട്ട് വരാൻ പോകുന്നത് ഐശ്വര്യ റായ് ആണെന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഐശ്വര്യ റായിയുടെ ഒരു പിക്ക് ഒരു ലീക്ക്ഡ് ആയിട്ടുണ്ട് ഇപ്പോൾ അതേസമയത്ത് ഷൂട്ടിംഗ് സ്പോട്ടിലത്. ഫസ്റ്റ് പാർട്ടിൻ്റെ ഷൂട്ടിംഗാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഫൈനൽ സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് ഇയറിലാണ് റിലീസിന് വരുന്നത്. കാത്തിരിക്കാം. ഭീഷ്മ പർവം എന്ന് പറയുന്ന നമ്മുടെ മമ്മൂക്ക ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമ സെപ്റ്റംബർ ഹാഫിലൊക്കെ തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആകുമെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. സിനിമയ്ക്ക് ഇപ്പോൾ ടോട്ടൽ റൗണ്ട് ചെയ്ത് പറയുന്ന ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് 24 കോടി രൂപയാണ്. നെക്സ്റ്റ് ഇയറിലാണ് സിനിമ റിലീസിന് വരിക എന്നുള്ളൊരു കാര്യങ്ങളും നമുക്കിപ്പോൾ കേൾക്കുന്നുണ്ട്. മമ്മൂക്കയുടെ പുഴു എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് അതിനുശേഷമായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. ലൊക്കേഷനിലെ ആ ഒരു സ്റ്റിൽസും കാര്യങ്ങളൊക്കെ ഔട്ടായിട്ടുണ്ട്. മമ്മൂക്ക അതിനുശേഷമാണ് ഈ ഒരു സിനിമയിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ആ ജോയിനിങ് എന്ന് പറയുന്നത് ഉടനെ തന്നെ നടക്കുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്റ്റംബർ ഒരു ഹാഫ് എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആകുന്നത്. മമ്മൂക്കയുടെ ആ ഒരു ഷൂട്ടിംഗ് സ്പോട്ടിലെ ഭീഷ്മ പർവത്തിൻ്റെ ഷൂട്ടിംഗ് സ്പോട്ട് എന്ന് പറയുന്നത് ആൽവേസ് ബി അതിനു മുമ്പ് കംപ്ലീറ്റ് ആകുമായിരിക്കും. മൈസ്ട്രോ എന്ന് പറയുന്നൊരു മൂവി നമ്മുടെ അന്താദിന് എന്ന് പറയുന്ന ഹിന്ദി സിനിമയുടെ ഒഫീഷ്യൽ തെലുങ്ക് മൂവിയാണ്. നിതിൻ തമനയൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയുടെ ട്രെയിലർ നമുക്ക് പൗട്ടായിട്ടുണ്ട്. സെപ്റ്റംബർ 9 നമുക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു മൂവി റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ആൻഡ് അതേസമയത്തിന് ഇന്ത്യൻ 2 എന്ന് പറയുന്നൊരു സിനിമ ഉണ്ട്. നമ്മുടെ ശങ്കറിൻ്റെ ഒരു ബിഗ് ബജറ്റ് മൂവിയാണ്. കമൽഹാസൻ ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഈ ഒരു വർഷം അവസാനം ആരംഭിക്കുമെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. കാജൽ അഗർവാളാണ് നായികയായിട്ട് വരുന്നത്. 200 കോടി രൂപയാണ് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് ഇപ്പോൾ നമുക്ക് എക്സൈറ്റ് ആയിട്ട് പറയുന്നത്. രുദ്ര താണ്ഡവം എന്ന് പറയുന്നൊരു തമിഴ് മൂവിയുടെ ട്രെയിലർ നമുക്ക് ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. എൻ്റെ അതുപോലെ തന്നെ ഇതൊരു സ്മാൾ മൂവിയാണ്. ബട്ട് ട്രെയിലർ ഗംഭീരമായിട്ടുണ്ട്. അതിൻ്റെ ഒരു റിലീസ് അപ്ഡേറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ചിമ്പുവിൻ്റെ വെന്ത് തനിന്തത് കാട് എന്ന് പറയുന്നൊരു സിനിമയും കൊറോണ കുമാർ എന്ന് പറയുന്നൊരു സിനിമയും പാരലായിട്ട് ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഡിസംബറിൽ ഇത് രണ്ടിൻ്റെയും ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആകുമെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. രണ്ട് സിനിമയും നമുക്ക് നെക്സ്റ്റ് ഇയറിലായിരിക്കും റിലീസിന് വരാനൊരു സാധ്യത. വേറെ ആൾറെഡി 4 സിനിമ ഇപ്പോൾ ആക്റ്റീവായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് റിലീസിന്. അതേസമയത്ത് പുതിയൊരു സിനിമ നമ്മുടെ സാം ആൻഡൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയുടെ ഡബ്ബിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ടൈറ്റിൽ ലുക്കും ഉടനെ തന്നെ വരുന്നതായിരിക്കും. കാത്തിരിക്കാം. സെപ്റ്റംബർ 10 നമുക്ക് വിജയ് സേതുപതിയുടെ തുക്ലക് ദർബാർ എന്ന് പറയുന്ന ഒരു സിനിമ ടാൻ സൺ ടിവിയിൽ റിലീസ് ചെയ്യുന്നത്. അനബിൾ സേതുപതി എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് ഹോട്ട്സ്റ്റാറിലായിരിക്കും സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സെപ്റ്റംബർ 10 ലാഭം എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് സെപ്റ്റംബർ 10 തിയേറ്ററിൽ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒറ്റ ദിവസം തന്നെ വിജയ് സേതുപതിക്ക് 3 സിനിമയാണ് 3 പ്ലാറ്റ്ഫോംസിൽ റിലീസാവുന്നത്. കാത്തിരിക്കാം. നമ്മുടെ അശോക് സെൽവൻ്റെ വെങ്കട് പ്രഭുവിൻ്റെ ഡയറക്ഷനിൽ വരുന്ന ഒരു സിനിമ
ആ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള ഒരു റിലീസ് അപ്ഡേറ്റ് ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമയുടെ ഒരു ടൈറ്റിൽ ലുക്കും നമുക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും. സ്മൃതി, റിയ, സംയുക്ത ഇവരൊക്കെയാണ് ഈ ഒരു മൂവിയിൽ ലീഡിംഗ് റോൾ വരുന്നത്. തിയേറ്ററിലാണ് നമുക്ക് ഡിസംബർ മാസം ഒരു എൻഡിലൊക്കെ തന്നെ സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ള എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. എതിർക്കും തുനിന്തവൻ എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ ആ ഒരു മൂവിയുടെ റിലീസ് ഡിസംബറിലാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് കേൾക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു മൂവി 2022 സമ്മറിലേക്ക് ഡിസംബറിൽ റിലീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മേ ബി 2022 സമ്മറിലേക്ക് സിനിമയുടെ റിലീസിങ് മാറുമെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ബട്ട് വളരെ വലിയ രീതിയിലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഒറ്റ എന്ന് പറയുന്നൊരു ബൈലിംഗൽ മൂവി നമ്മുടെ അരവിന്ദ് രാമസ്വാമി ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ചാക്കോച്ചൻ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. സോ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നമുക്ക് നെക്സ്റ്റ് മന്ത് ആരംഭിക്കും പെൻഡിംഗ് ഉള്ളത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആക്ഷൻ ത്രില്ലർ ജേണലിൽ വരുന്നൊരു സിനിമയാണ്. സിനിമയുടെ റിലീസ് നെക്സ്റ്റ് ഇയറിലാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ബ്രോഡ് ആഡി എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ലാലേട്ടൻ ലീഡിംഗ് റോളിൽ വരുന്ന നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. സെപ്റ്റംബർ മാസം ആദ്യം സിനിമയുടെ ഷൂട്ടിംഗ് കഴിയുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സോ അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ആൾറെഡി വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് സിനിമയിൽ. അവർ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു 12th മാൻ എന്ന് പറയുന്നൊരു സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ ഇതാ തൊടുമ്പുഴയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. 12th മാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഡയറക്റ്റ് OTTയിലാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ആൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുണ്ട്. ബട്ട് നമുക്ക് ഈ ഒരു ബ്രോഡ് ആഡി എന്ന് പറയുന്നൊരു സിനിമയെ പറ്റിയിട്ട് മാത്രമേ ചെറിയൊരു ഡൗട്ടുള്ളൂ. സോ അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് എന്തായാലും ഉടനെ തന്നെ വരുന്നതായിരിക്കും.